ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്, പിന്നെ കുറച്ച് ശർക്കരയും. ഇതേപോലെ നമ്മൾ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ശർക്കരയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് ഇവിടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് പുളി നമ്മൾ കുതിർത്തി വെച്ചിട്ട് ഉള്ള ആ ഒരു ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒരു 10-12 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചാറ് കിട്ടും. ആ ചാറാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഉണ്ടാവും, നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണിത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.